എനിക്ക് ഏറ്റവും നന്നായിട്ട് ഓർമ്മ എൻ്റെ ജീവിതയാത്രയുടെ തുടക്കം 3 വയസ്സുള്ളപ്പോഴത്തെ 2-3 സംഭവങ്ങളാണ്. 3 വയസ്സുള്ളപ്പം പപ്പായുടെ വീട് പാലായില്ല, മമ്മായുടെ വീട് അന്ന് കൊച്ചിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ ഒരു ആങ്ങളെ ഉണ്ടായപ്പം പപ്പ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും കൂടെ, ഞങ്ങൾ ഇരട്ടെ ആദ്യത്തെ കുട്ടികൾ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ യാത്രയാണ് എനിക്കിന്നും നല്ല ഓർമ്മയുള്ള. ആ യാത്രയിൽ വേർപെട്ട രീതിയിലുള്ള ആളുകളെ കണ്ടു, ഇങ്ങനെ തലയാട്ടി ധർമ്മം ചോദിക്കുന്ന അമ്മമ്മ. എനിക്ക് ഏറ്റവും ആദ്യം സ്പർശിച്ചു ചോദ്യങ്ങളുണ്ടായത് അവിടെ, അതെന്താ അമ്മമ്മ തലയാട്ടുന്നത്, അതെന്താണ് ഈ അമ്മമ്മ ഇങ്ങനെ. അപ്പം ആ ചോദ്യങ്ങളും ചോദിച്ച് ഞാൻ ഒത്തിരി ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞങ്ങൾ 4 തലമുറ ഒന്നിച്ച് ജീവിക്കുന്ന, പപ്പായുടെ പേരൻസും ഉണ്ട്, ഗ്രാൻഡ് പേരൻസും ഉണ്ട്, പിന്നെ അനിയന്മാരും പെങ്ങന്മാരും. ഞങ്ങൾ ആദ്യത്തെ മൂത്ത കുട്ടികൾ, പണിക്കാരൊത്തിരി പേരുണ്ട്. അപ്പം ഭയങ്കര സദ്യ പോലെയാണ് വീട്ടിൽ ഭക്ഷണമൊക്കെ. ഇവിടെ ഒരു കൂട്ടർ മുറ്റത്തെ മതിലിനപ്പുറത്തെ ഒരു ഷെഡിൽ വേറൊരു കൂട്ടർക്ക് ഇലയിലും ചട്ടിയിലും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നു. അത് പിന്നെയും അവരവിടെ അവർക്കുള്ള പാത്രം, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പാളയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, ചട്ടിയിൽ ഭക്ഷണം. പിന്നെ ആ ആളുകൾ, അവരുടെ വേഷം വ്യത്യാസം, അന്നൊക്കെയുള്ള അവരുടെ ഭാഷ പോലും വ്യത്യാസം. അതുതന്നെയല്ല, അവർ ഈ ജോലിയുടെ ഇടയ്ക്കൊക്കെ പാട്ടും പാടി വലിയ ആഘോഷമായിട്ട് ജോലി ചെയ്യുന്നവർ, അത് എന്നെ ഒത്തിരി ആകർഷിച്ചു. അതേസമയം ഈ വിടവ് ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അവർ അവിടെ, നമ്മളിവിടെ, ഇവിടെ വേറെ തരത്തിലുള്ള പാത്രങ്ങളും ഭക്ഷണ രീതിയും. അപ്പോൾ അങ്ങോട്ടൊരു ഭയങ്കര ഒരു ആകർഷണം മാത്രമല്ല, ഒരു പുഷ് പുൾ ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ അവരുടെ പാളയിൽ നിന്ന് വെള്ളം കുടിച്ചു. അത് വെല്ലുമിച്ച് കണ്ടേച്ചിട്ട് എന്നെ ഇറങ്ങടി മാട്ടുതൊണ്ടിൽ നിന്നും പറഞ്ഞ് ഒരു തള്ളും തള്ളി അങ്ങോട്ട്. അപ്പോൾ ഇറങ്ങടി എന്ന് പറഞ്ഞാൽ എല്ലാം ശരിക്കും അനുസരിക്കുന്ന ആ രീതിയിൽ അവിടെ പുറത്ത് നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എന്ന വെല്ലുമിച്ച് ഇത്ര, ഞങ്ങൾ 7ാം മാസത്തിലുണ്ടായതാണ്, വലിയ കാര്യമായിട്ട് വളർത്തിയതാണ്, ഇത്ര ദേഷ്യമെന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തകളാണ്. എന്നിട്ട് ഞാൻ അവരുടെ ഒരു ചട്ടി അവിടെ നിന്ന് എടുത്തൊന്ന് നക്കി നോക്കി. അതേഹാപ്പൻ, അപ്പോൾ എനിക്ക് നീ കുഴപ്പമില്ലല്ലോ. അത് എനിക്കിന്ന് തോന്നുന്നു, എൻ്റെ ഈ പ്രൊട്ടസ്റ്റ് തെറ്റല്ല എന്ന് തോന്നുന്നു. എന്തും ചെയ്യുന്ന ഒരു രീതി എനിക്ക് ബോധ്യമായത്, അതൊക്കെയുള്ള തുടക്കം അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ വീട്ടിൽ പപ്പ എപ്പോഴും ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരിക പോലുമില്ല. പപ്പ ഒരു പൊതുപ്രവർത്തനമായിരുന്നു, അന്ന് ജയിലിലും സ്വാതന്ത്ര്യ സമരത്തിലും ഒക്കെ ഉണ്ട്. പപ്പ വരുമ്പോൾ ഞാൻ പപ്പായുടെ കൂടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ ഇരട്ടയായിരുന്നുകൊണ്ട് വീതിച്ചിരിക്കുക. പിന്നെ അമ്മ ഒന്ന് ഒരു മുറിയിൽ കിടക്കുകയല്ലോ, അമ്മ ഒരു മുറിയിൽ, പപ്പ ഒരു മുറിയിൽ. പക്ഷേ പപ്പായുടെ കൂടെ കിടന്ന് ഞാൻ കഥകൾ കേട്ടാ വളർന്ന്, ഗാന്ധിയപ്പൂപ്പൻ്റെയും ജയിലിലെയും ഇതൊക്കെ കേട്ട് വളർന്നപ്പോഴത്തേക്കും മനസ്സ് നിറയെ ഒരുതരം മോഹങ്ങളോ സ്വപ്നങ്ങളോ, ഒരു അഡ്വഞ്ചറസ് ലൈഫ്, വീരകൃത്യങ്ങൾ ചെയ്തുള്ള ഒരു ജീവിതം മനസ്സിൽ മുളയ്ക്കുന്നത് അങ്ങനെയാണ്. പിന്നെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഒരു കപ്പക്കൊലയിൽ ഇലയും കുത്തി ഗാന്ധി കീ ജയ്, സ്വാതന്ത്ര്യ ഭാരത് മാതാ കീ ജയും തീർന്നു. പിന്നെ അതൊന്നുമില്ല, ആ ആവേശമൊക്കെ തീർന്നു. പിന്നെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പം വായന, കൊച്ചു നാളിലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങുമ്പോഴേ വായിക്കുമായിരുന്നു. വായിച്ച് വായിച്ച് കൂടുതലും പുണ്യാന്മാരുടെയും രക്തസാക്ഷികളുടെയൊക്കെ കഥകൾ വായിക്കും. പിന്നെ ഈ വലിയ ആളുകളുടെ, ഗാന്ധി, റാണി ലക്ഷ്മിബായി, സരോജിനി നായിഡു, ഇങ്ങനെയൊക്കെയുള്ളത് വായിക്കുമ്പോഴത്തേനും എന്തോ ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് വളരുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമരം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെയൊരു അഡ്വഞ്ചറസ് ലൈഫിനൊരു സ്കോപ്പൊന്നും കാണുന്നില്ല. പിന്നെ ആൻറ്റിമാരൊക്കെ മഠത്തിലോട്ട് പോകുമ്പോഴാണ് പിന്നെ കന്യാസ്ത്രീയാകാം എന്നുള്ളൊരു മോഹം. പക്ഷേ അവരൊക്കെ കന്യാസ്ത്രീ ആയി കഴിഞ്ഞിച്ച് കാണാനൊക്കെ പോകുമ്പം എനിക്കൊരു അട്രാക്ഷൻ തോന്നിയേയില്ല. കാരണം ഈ ദാരിദ്ര്യ വ്രതം എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും വീട്ടിൽ നിന്ന് കൊട്ടപ്പടി പലഹാരം പോകുന്ന കാണാം, എരുമയെ മേടിച്ചുകൊണ്ട് പോകുന്ന കാണാം. പിന്നെ ചെറുപ്പം മുതലേ അത് ഇന്നും ഉള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ബൈ നേച്ചർ,
ഞാൻ ആ ഒരു ഔട്ട്ഡോർ പേഴ്സണാണ്. ചെറുപ്പത്തിൽ മുതലേ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമെങ്കിലും വീട്ടിലും മേശപ്പുറത്തൊന്നുമല്ല. ഞാൻ അധികവും പറമ്പിൽ കൂടെ നടന്നായിരുന്നു. നടന്നും പിന്നെ അവിടെ ഊഞ്ഞാൽ കെട്ടിയും ചെറിയ മാടപ്പുര കെട്ടിയും പറമ്പൊത്തിരി ഉണ്ടായിരുന്നു. കശുമാവിൻ്റെ കീഴേയും മാ ചോട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു കൂടുതലും സമയം ചിലവഴിക്കുന്ന. വീട്ടിലുള്ളപ്പം മഴയില്ലാത്തപ്പോഴൊക്കെ പറമ്പിൽ ഇരുന്ന് വായിക്കുകയും എഴുതുകയും. അപ്പോൾ ഇളയവരോട് പറയുന്ന ഏതെങ്കിലും കൊണ്ടുവന്ന് തിന്നാൻ കൊണ്ടുവന്ന് തരാം. അങ്ങനെ സമയം മുഴുവനും പുറത്ത് ചിലവാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് പാല ഇന്ന് പൂരണിന്ന് പിന്നെയും കുറച്ചുള്ളിലോട്ട് കൊച്ചുകൊട്ടാരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരുപാട് പറമ്പുള്ളവരാണ്. വീട്ടിന് ചുറ്റും മാത്രമല്ല പറമ്പും, കണ്ടവും പിന്നെ കുറേ ദൂരെയും പലയിടത്തും സ്ഥലങ്ങളുള്ളതാണ്. അവിടെയൊക്കെ ഈ കുടികിടക്കുന്നവരും ഉണ്ടായിരുന്നു, അല്ലാതെ ആളുകൾ പറമ്പിലൊക്കെ പണിയുന്നവരും എന്നും സ്ഥിരം എപ്പോഴും കുറേ പേരുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ഇടയ്ക്ക് നടക്കുകയും അവർ ആടിനെ തീറ്റാൻ പോകുമ്പം വേറെ പറമ്പിൽ ആടിനെയും കൊണ്ട് പോകുമ്പോൾ അവരുടെ കൂടെ പോവുക, മരത്തെ കയറി വെട്ടിപ്പഴം പറിച്ച് തിന്നുക, ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിലെന്നാൽ അങ്ങനെ ചുമതലയും പണികളും ഒന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ നോക്കുക അത്രയേ ഉള്ളൂ. ഞാൻ അതുപോലെ തന്നെ ഒരു തുടക്കം സ്വന്തം തുണി കഴുകാൻ തുടങ്ങി. അന്നൊക്കെ വെളുത്തടൻ പരുത്തി ഇവരൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സ്കൂളിൽ ഉപയോഗിക്കുന്നത് പ്രൈമറി സ്കൂളൊക്കെ കഴിഞ്ഞ് എൻ്റെ തന്നെ തുണികൾ സ്വന്തമായിട്ട് എല്ലാ വീക്കെൻഡിലും കഴുകുകയും തേക്കാനൊന്ന് വീട്ടിലെല്ലാം ഈ വെളുത്തടനൊക്കെ ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ തേപ്പ് വെട്ടിയൊന്നുമില്ല. അപ്പം ഞാൻ പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് തേക്കുന്നത് കണ്ട് മടുത്ത് പപ്പ ഒരു തേപ്പ് വെട്ടി മേടിച്ചു വന്നു. അങ്ങനെ എൻ്റെ തുണികൾ കഴുകുക ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ പാത്രം കഴുകാൻ ആവശ്യമുണ്ട് കൂടും, അത്രേ ഉള്ളൂ. വേറെ പണിക്കൊന്നും അങ്ങനെ കൂടിയിട്ടില്ല. അപ്പം പറമ്പിലും പുറത്തും ആളുകളുടെ ഇടയ്ക്കും സ്വയമായിട്ട് നടക്കുകയും ധാരാളം വായിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു എൻ്റെ രീതി. പിന്നെ സ്കൂളിലും ഞാൻ ഒത്തിരി വായിക്കുകയൊക്കെ ചെയ്യും. പരീക്ഷയ്ക്ക് എഴുതാൻ വളരെ സ്ലോ ആയിരുന്നു. കണക്കൊഴികെ ബാക്കിയെല്ലാം വളരെ സ്ലോ ആയത്. കണക്ക് മാത്രം വേഗം എഴുതി തീർക്കും, മുഴുവൻ മാർക്കും കിട്ടും. മറ്റേത് എന്താണെന്ന് എനിക്ക് എൻ്റെ നേച്ചറായിരിക്കും ഒരു കാരണം. ഞാൻ എൻ്റേതായ രീതിയിൽ എഴുതി കൂട്ടുന്നതുകൊണ്ടാണോ? സാർമാരും പപ്പായോട് പറയും ഒത്തിരി പതുക്കെ എല്ലാവരും എഴുന്നേറ്റ് തീർന്നു വെച്ചിട്ടും ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. ഈ രീതി ഉണ്ടായിരുന്നു. അതൊരു റെസിസ്റ്റൻസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് വളർന്നത്. പിന്നെ സ്കൂളിലൊരു ഒരു വലിയ സംഭവം ഉണ്ടായത്, ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷൻ പോയി. അപ്പോൾ അത് കോട്ടയത്തെ സിമൻറ്റ് ഫാക്ടറി കാണാനും അത് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് വെച്ചിട്ടൊരു കൃഷിമേള കാണാനും കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി കൈയില്ലാത്തത് കാലുകൊണ്ടെല്ലാം ഗ്രാമഫോൺ റെക്കോർഡ് സെറ്റ് ചെയ്യുന്നു, പൊട്ടുതൊടുന്നു, മുടി ചെയ്യുന്നു, ഈ ഗ്യാസേലോ കെറസിനില ഇത് കൊണ്ട് അടുപ്പേൽ തീ കത്തിച്ച് ചായ ഉണ്ടാക്കുന്നു. ഇതൊരു വലിയൊരു ഒത്തിരി സ്പർശിച്ച ഒരു അനുഭവം ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്ന. അപ്പം നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റുമോന്നല്ലോ എന്നുള്ളവർ. ഇത് കുറേ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പം അവിടെ ചെടികളും മരങ്ങളും, അപ്പം രണ്ട് മരങ്ങൾ വീട്ടിലില്ലാത്ത, എൻ്റെ വീട്ടിൽ സാധാരണ പലയിടത്തും ഇല്ലാത്ത പഴമരങ്ങൾ, കൊക്കോയൊക്കെ അന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വന്ന് പലതരം ചാമ്പ പഴങ്ങൾ പറിച്ചു തന്നെയൊക്കെ. സപ്പോട്ട, കറുവ, ഇങ്ങനെ രണ്ടെണ്ണം വീട്ടിലില്ലാത്തതുണ്ട്. ഞാൻ എനിക്ക് കിട്ടി പോക്കറ്റ് മണിയും കൊണ്ട് ഇത് രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് പോക്കി പിടിച്ചുകൊണ്ട് ഒന്ന് ടീച്ചർമാരും കൂട്ടുകാരും ഒക്കെ ഒത്തിരി ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വീട്ടിൽ ചെന്നപ്പം പപ്പ സന്തോഷമായിട്ട് വളരെ നല്ലതായിട്ട് അഭിനന്ദിച്ചു. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രകൃതിയോടും മരങ്ങളോടും അത് ഇന്നുകൊണ്ട് ഞാൻ എവിടെ പോയാലും കൊണ്ടുവരുന്നത് വിത്തുകളും ചെടികളും ഇവിടെയൊന്നും ഇല്ലാത്തതൊക്കെ. അത് ആ ബേസിക് നേച്ചർ പറയാനായിട്ടേ ഞാൻ ഇത് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ സ്കൂളിൽ വേറൊരു സംഭവം, ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആൻറ്റി മിഷന് പോകാനായിട്ടൊക്കെ ഒരുക്കുക. അപ്പം ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിരുന്നു. ആൻറ്റിൽ വീട്ടിൽ അറിയോ ആരും അറിയാതെയാണ് ഒരുങ്ങുന്നത്. കാരണം വീട് കയറുന്ന ഏതാണ്ട് ഒരു ബോധ്യം, നല്ലൊരു പഠിക്കാനൊക്കെ മടുക്കി കണ്ടാൽ നല്ല ഏതാണ്ട് കല്യാണത്തിനുള്ള ഒരുക്കും സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആൻറ്റി എൻ്റെ കയ്യിൽ എഴുത്ത് തന്നു വിട്ടും. വേറൊരു ആൻറ്റിയുടെ തന്നെ ഒരു കസിന് ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർ വഴി വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് പോകുന്ന ഒരാൾക്ക്. അപ്പോൾ അവർ തമ്മിൽ ഈ ഇടപാട് നടന്നുകൊണ്ടിരിക്കുക. ഈ എഴുത്ത് തരുമ്പോൾ എന്നോട് പറഞ്ഞു എലമെൻ്റ് ടീച്ചറും കൊടുക്കണം, വേറെ ആരോടും പറയണ്ട എന്നും പറഞ്ഞു. ഞാൻ ആ എഴുത്തും കൊണ്ട് പോയി
ലഞ്ച് ബ്രേക്കിൽ ടീച്ചേഴ്സിൻ്റെ ടീച്ചർ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പം ഏഴാം ക്ലാസ്സിലെ ഒരു ക്ലാസ് ടീച്ചർ എന്നെ ആഴ്ചയിൽ ഒരു ദിവസമേ പഠിപ്പിക്കുന്നുള്ളൂ. ആ ടീച്ചർ മാത്രം അവിടെയുണ്ട്. എന്താ എലമ ടീച്ചറിനെ കാണാന്. അപ്പം ടീച്ചറില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടി പോകുന്നു. നാല് തവണ ചെന്നപ്പോഴും ഈ ടീച്ചറുണ്ട്, എലമ ടീച്ചറില്ല. ഓടി ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് മണിയടിച്ചു, എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നു. അടുത്ത ക്ലാസ്സിൽ നിന്ന് ഈ എലമ ടീച്ചറിനൊരു എലമ ടീച്ചറല്ല മറ്റേ ടീച്ചർ അമ്മണി ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ വിട്ട് മെഴ്സി എങ്ങനെ വിളിക്കുകയെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു, ടീച്ചർ കസേരയിലിരുന്ന് ഞാനവിടെ വന്നുണ്ട്. എന്തിനാ എലമ ടീച്ചറിനെ കാണുന്നു? ഒന്നുമില്ല, ആരും ആരോടും പറയരുതെന്ന് പറഞ്ഞല്ലേ എഴുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. ഇങ്ങനെ ഒരു മൂന്നാല് തവണ പറഞ്ഞ് ഈ ടീച്ചർ എന്നെ അടിച്ചടിച്ച് 23 അടി മേടിച്ചാണ്. ഉടുപ്പിൻ്റെ കൈയും ഇതിവിടെ എല്ലാം കീറി ചോരയും വന്നു. ഒരു ഉത്തരവുമില്ല എനിക്ക്, ഒന്നുമില്ല, പറയേല, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അടി മേടിച്ച് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നു. എൻ്റെ ടീച്ചർ വന്നില്ലായിരുന്നു. ഈ ടീച്ചർ ഇച്ചിരി ലേറ്റാണ്. അയ്യോ, ഇങ്ങനെ കരഞ്ഞും മുഖമെല്ലാം ചുമന്ന് ഈ ചോരയും വരുന്ന ഇതും കണ്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ അന്നേരം എല്ലാവരും പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ അമ്മണി ടീച്ചർ വിളിച്ചായിരുന്നു, എന്നാ കാര്യമൊന്നും അറിയത്തില്ല, എന്നിട്ടിങ്ങനെ വന്നു പുറത്ത് കൊണ്ടുപോയി എന്നോട് ചോദിച്ചെന്താ. ഞാൻ പറഞ്ഞു ഞാൻ എലമ ടീച്ചർ ബന്ധുവാന്ന് അവർക്കൊക്കെ അറിയാം. ഒരു എഴുത്ത് കൊടുക്കാൻ പോയി ആ ടീച്ചർ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നാന്ന്. അതൊരു വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് പപ്പ എങ്ങനെയോ അറിഞ്ഞു. ഞാൻ ഒളിച്ചിരിക്കുക, ഉടുപ്പുമൊക്കെ മാറി വെച്ച്, ഇതാരും കാണാതെ ആരോടും പറയാതെ. അപ്പം പപ്പ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചു, മെസ്സിൻ്റെ അവളാ പരിക്കകത്ത് പുസ്തകം കൊണ്ടിരിക്കല്ലേ, ഇങ്ങോട്ട് വന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നാ ഒന്നുമില്ല പപ്പ, ഹോംവർക്ക് ചെയ്യായിരുന്നു. എന്നെന്താ സംഭവം സ്കൂൾ അടി കിട്ടിയോ? കിട്ടി. എന്താ? ഞാൻ നമ്മുടെ എലമ ടീച്ചറിനെ കാണാൻ പോയപ്പോൾ ഒരു ടീച്ചർ ചോദിച്ചു എന്നാണ്. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് ടീച്ചർ ഒത്തിരി അടിച്ചു. എന്നിട്ട് അവർ വീട്ടിലെല്ലാം പാപ്പന്മാരും പപ്പായും ഒക്കെ കൂടെ പോയി തീരുമാനിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു. അവരുടെ കോൺവെൻറ്റിൽ പപ്പായുടെ ഒരു പെങ്ങളും ഉണ്ടാണ്, അവിടെ ആ ബ്രാഞ്ചിൽ അന്നില്ലെങ്കിലും ചോദിക്കണമെന്നെല്ലാം പറഞ്ഞ് എല്ലാം ഒരുങ്ങിയ ചെന്നോട് പിന്നെയും ചോദിച്ചപ്പം പറഞ്ഞു വേണ്ട പപ്പ ടീച്ചറല്ലേ എന്നും പറഞ്ഞ്. പപ്പായുടെ സ്വഭാവത്തിന് അത് ചോദിക്കാതിരിക്കുന്ന വലിയൊരു സംഭവമാണ്. എല്ലാവരും പേടിച്ചുമായിരിക്കുന്ന പപ്പ ഒരു പൊതുപ്രവർത്തനം വളരെ മോശമായിട്ടൊന്നും പെരുമാറിയെങ്കിലും ഹാർഡ് സ്റ്റെപ്പ് എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവിടെ ചെന്ന് അപ്പം വേണ്ടാന്ന് തോന്നി, അത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊക്കെ എൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്ന ചില സംഭവങ്ങളായിരിക്കും. ജീവിതത്തിൽ അധികം ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല, അടിയും മേടിച്ചിട്ടില്ല, പക്ഷെ ഒരു കാരണവും കൂടാതെ കുറേ മേടിച്ചു. ഒന്നും ഒരിക്കലും മറക്കാം. പക്ഷേ സ്കൂളിൻ്റെ അവസാനം ആ ടീച്ചറിന് സിസ്റ്റേഴ്സ് വാണിങ്ങി കൊടുത്തിരുന്നു പപ്പ എന്ന് ചോദിച്ചാൽ കുറേ കൂടെ അന്നേരം വിട്ടേനായിരുന്നു എനിക്ക് തോന്നുന്നു. ആ കൊല്ലം കഴിഞ്ഞ് വെച്ച് ടീച്ചർ പോവുക. അപ്പോൾ അവസാനം എന്നോട് പറഞ്ഞു, മേഴ്സി, ഞാൻ ഒരിക്കലും മേഴ്സിയെ മറക്കുകയില്ല. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇങ്ങനെ മാപ്പ് കൊടുക്കുമൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇങ്ങനെയൊരു സംഭവം എന്നെ ഒത്തിരി അത് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ അടി മേടിക്കുക എന്ന് വെച്ചാൽ അത് ഒന്നും ചെയ്യണ്ടെന്ന് വെക്കുകയും അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ മാസിക ഈ വർഷത്തെ ആദ്യ ലക്കം വിൽപ്പനയിൽ. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ സഹായിക്കും വിധം പ്രത്യേകം തയ്യാറാക്കിയത് ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ ലഭിക്കുന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഒത്തിരി വായിക്കും. പിന്നെയാണ് പ്രേക്ഷിത കേരളം ആ ചെറുപ്പം മുതൽ ഒത്തിരി വായിക്കുമ്പോൾ മിഷനിലെ സ്റ്റോറി വായിച്ച് വേറൊരു ലോകം എൻ്റെ മുന്നേ വരുന്ന അവിടെയാണ്. അവിടെ മിഷനിലെ ആളുകൾ തീരെ പാവപ്പെട്ടവരോ, വസ്ത്രം തീരെയില്ല, അങ്ങനെയൊക്കെയുള്ള പടങ്ങളുമുണ്ട്. സിസ്റ്റേഴ്സൊക്കെ ഇപ്പം മരത്തിൻ്റെ അടിയിലിരുന്ന് പഠിപ്പിക്കുന്നു. അപ്പം മനസ്സ് മുഴുവൻ മോഹം ഇങ്ങനെയുള്ള ഒരു അടുത്ത് പോകണമെന്ന്. പക്ഷേ അത് കൂടുതൽ വന്ന് 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒരു പാട്ട്, കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഇതാരോ കൂട്ടാക്കാതെ ഇതാരാരോ, അതതിൻ്റെ കോറസ്. പക്ഷേ ആ രണ്ട് ലൈനിൽ എനിക്ക് കൃത്യമായിട്ട് തോന്നി ഇതാണ് എൻ്റെ ലൈഫ്, ഇങ്ങനെയൊരു ജീവിതം, കാറ്റും മഴയും വെയിലും ഒന്നും കൂട്ടാക്കാതെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഒരു രീതി. പിന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് മെഷീന് പോകുന്ന കാര്യം ഞാൻ വീട്ടിൽ പറയുന്നത് തന്നെ. ഇപ്പം പറയുമ്പോൾ ആരും എനിക്ക് വീട്ടിൽ ഒരിക്കലും ഒന്നിനും വിലക്കില്ല. പക്ഷേ ആരോഗ്യമല്ല, 7 മാസത്തിലുണ്ടായാലേ ഇത് പറയുമ്പോഴേ എല്ലാവരും നീ പിടിച്ച് നിൽക്കുകയില്ല,
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 9 ആകുന്നതിനും 9 ആയപ്പോഴാണ് ഞങ്ങൾ വേറെ മാറിപ്പോയത്. അന്ന് പോലും രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി അടുത്തുള്ള ഒരു കൂട്ടുകാരത്തിയുടെ വീട്ടിൽ പോയി വെച്ച് ഞങ്ങൾ ഒന്നിച്ച് പോയി നദീ തോട്ടിൽ അന്ന് മീനച്ചിത്തോട്ടിൽ പോയി നീന്തി കുളിച്ചിട്ട് വന്നിരുന്നു പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ അവിടെ വരെ എനിക്ക് തന്നെ പോകണം. അപ്പം വീട്ടിൽ നിന്ന് ഇതൊക്കെ പോകുന്ന ഈ മിഷന് പോകാൻ എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോകുമ്പോൾ ഈ കരിയിലയാനാക്കുമ്പോഴത്തേനും പേടി വരും, പുള്ളുന്നത്തിൻ്റെയൊക്കെ കഥകളൊക്കെ ഇട്ട്. എന്നാലും പോകുമായിരുന്നു, പോയി വരച്ച് വരച്ചാണേലും പോയി. പിന്നെ ആയപ്പോഴത്തേനും ചുണയായി മൂച്ചായി, ഇതൊന്നും പ്രശ്നമല്ലാതെയായി. കൊച്ചുനാളത്തെ വേറൊരു സംഭവം, എൻ്റെ ആദ്യ കുർബാനയ്ക്കുള്ള പാട്, ഞങ്ങൾ ഇരട്ടി ആയതുകൊണ്ട് രണ്ട് പേരുണ്ട്. വലിയ വലിയ കാര്യമായിട്ടാണ് ആൻറ്റിമാരെ ഞങ്ങളെ ഒരുക്കിയത്, മുടിയും ഇതെല്ലാം ഉണ്ടാക്കി. പക്ഷേ ഈ കുർബാന കൈക്കൊണ്ട് വെച്ച് ഭക്തി പാരവശ്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കപ്പോഴത്തേനും മെഴുകുതിരിയെന്ന് എൻ്റെ നെറ്റും മുടിയെല്ലാം കത്തി. ഇതെല്ലാം കത്തിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അവർ തീയൊക്കെ കിളിത്തിയെങ്കിലും ഒരുപാട് കമൻസ് അന്ന് ഞാൻ കേട്ടു. ജോയ് പാവാണ് എൻ്റെ ട്വിൻ ബ്രദർ, ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, നെഗളിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്ത് കാര്യമായിട്ട് എല്ലാവരും ഉണ്ടാക്കിത്തന്ന ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ആ ഭക്തി പാരവശ്യത്തിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേനും ഇതിങ്ങനെ വന്നതാണ്. എന്നാലും ഇത് കേട്ട് എനിക്കൊത്തിരി പ്രയാസമൊക്കെ തോന്നി. പിന്നെ ചെറുപ്പത്തിലേ തന്നെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ട്, ജോയി ഒരു പാവം, ഞാൻ ഒത്തിരി വായാടുകയും ചോദ്യം ചോദിക്കുകയും വലിയ മിടുക്കിയായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നടക്കുന്നത്. അപ്പം ഒരു കൂട്ടർക്ക് ഞാൻ നെഗളി, അഹങ്കാരി, ഇങ്ങനെ അതുപോലെ പപ്പായുടെ പൊന്നാര. പപ്പായ്ക്ക് എന്നെ കാര്യം, എനിക്കും പപ്പായുടെ കൂടുതൽ എടുപ്പം, എല്ലാ കാര്യത്തിനും പപ്പായുടെ അടുത്തായിരുന്നു ചെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. അമ്മ പിന്നെ ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെപ്പോഴും ബിസി ആയതുകൊണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുകയും അതൊന്നുമില്ല. പക്ഷേ പപ്പായുടെ അടുത്ത് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു, അത് കൊണ്ടെല്ലാം ചെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാലും അങ്ങനെയധികം വഴക്കൊന്നും കിട്ടിയിട്ടില്ല. കൊച്ചു കൊച്ച് വഴക്ക് ഇടയ്ക്ക് കയറി പറയും. ഇങ്ങനെ ഡിസിപ്ലിനിങ് വളരെ സ്ട്രോങ്ങാണ്. പപ്പ ചെറുപ്പത്തിലേ പറയുമായിരുന്നു, ഒരുത്തരുടെയും ഒരു നയാ പൈസയ്ക്ക് പോലും നമുക്ക് പിന്നെ കടപ്പാട് വരും, നമ്മുടെ 5 രൂപ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ. അപ്പം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, മൂല്യങ്ങളുള്ള കാര്യങ്ങൾ പപ്പ പറയുന്നു, അതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അതുപോലെയൊക്കെ കഴിയുന്നതും ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നത് പോലെയൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന്. പക്ഷേ മിഷന് പോകണമെന്നുള്ള ആഗ്രഹം തോന്നുമ്പോൾ മുതലേ ഞാൻ പറയും ഞാൻ മിഷന് പോകുമെന്ന്. പിന്നെ ഈ ഒരു ആൻറ്റിയും പോയി മിഷനിലേക്ക്, ഞാനാ പറഞ്ഞ ഏറ്റവും ഇള ആൻറ്റി. എന്നാലും അവർ പോയിടത്തോട്ടും ആൻറ്റി വഴിയല്ല, ഞാൻ കൂടുതൽ എന്നെ സ്വാധീനിച്ചത് ഈ പ്രേക്ഷിത കേരളത്തിൽ കണ്ട കഥകളും ആ ചിത്രങ്ങളും. ഒത്തിരി താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ, കാട്ടിൽ അല്പം വസ്ത്രം മാത്രം, ഇത് വളരെ വേർവിട്ട ഒരു ലോകമായിട്ട് അങ്ങോട്ടൊരു ഭയങ്കര മോഹമായിരുന്നു. അവിടെ പോയി ഇങ്ങനെ എന്തോ ഈ പറഞ്ഞ ആ പാട്ടിലെ വാക്ക് കാറ്റും മഴയും ഒന്നും കൂട്ടാക്കാതെ ഇങ്ങനെ സെർവ് ചെയ്ത് ശുശ്രൂഷിച്ച് ഇങ്ങനെ പോവുക എന്നാണ്. അന്നൊക്കെ ഈ ചാരിറ്റി ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, ഇത്രയൊക്കെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചുകൊണ്ടാണ് പോകാനാ, കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഒരു ജീവിതം ജീവിക്കാനാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത്. അപ്പം അങ്ങനെ പോകുന്നത്, ഞാൻ ആരോഗ്യമില്ല എന്ന് പറയുന്നത് കൊണ്ടും മനഃപൂർവ്വം സ്കൂളിൽ പോകുമ്പം ഉച്ചക്കത്തെ ഊണ് ചോറ്റുപാത്രത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിലും ചിലപ്പോൾ ഇലപ്പതി കൊണ്ടുപോകും. വഴിക്ക് ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നു, ഒരു ധർമ്മക്കാരനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൂത്രത്തിൽ പോയി അവിടെ ആ പൊതിച്ചോറ് കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ പാത്രത്തിലാണെങ്കിലും അല്ലെങ്കിലും അത് മറന്നു വെച്ചതായിട്ട് അഭിനയിച്ചുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഓടിപ്പോകും, ഊണ് കഴിക്കാതിരിക്കും. കന്യാസ്ത്രീകൾ സ്കൂളിലെ ടീച്ചർമാർ വഴക്കും പറയും, അയ്യോ ഇത്രയും കൊച്ചിൽ ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ, ആരോഗ്യമുണ്ട്, സൂക്കേട് വരും, ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു ട്രയലായിരുന്നു. ഈ രാത്രി പോയി കുളിക്കുന്നതൊക്കെ എന്നെ ഹാർഷായിട്ട് എന്നെ ആക്കാനും കൂടി, അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരുങ്ങിയാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ 10 കഴിഞ്ഞപ്പോഴും ആരോഗ്യം ഒരു പ്രശ്നമല്ല, അസുഖമൊന്നും ഇല്ലെങ്കിലും വീക്ക് എന്നുള്ള ഒന്നും മനസ്സിലും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇച്ചിരിയുടെ ഒന്ന് വല്ലതും ഒക്കെ പഠിക്കണം, കോളേജിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം അന്ന് പാലായാലും ഒന്നും കോളേജില്ല,
കോളേജുള്ള നിയറസ്റ്റ് ചങ്ങനാശ്ശേരി. പിന്നെ ആ കൊല്ലമാണ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ബി സി എം കോളേജിൽ ചേർന്നത്. അപ്പം നിയറസ്റ്റ് ബി സി എം, എന്നാലും ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന, അപ്പോൾ എനിക്ക് പേടിയാണ് ഹോസ്റ്റലിലൊക്കെ പോയി നിന്നാൽ ദൈവവിളി പോകും. കാരണം ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർ ചിലരെ കണ്ടിട്ടുണ്ട് വലിയ ഫാഷനിലൊക്കെയുള്ള ഡ്രസ്സും, അത് വേണ്ട. അതുകൊണ്ട് കോളേജിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ അതും ഇതൊക്കെ പഠിച്ച് നടന്നു, തയ്യൽ ക്രാഫ്റ്റ് പോസിബിളായിട്ടുള്ള. പിന്നെ ഇടയ്ക്കൊക്കെ ആൻറ്റി പഠിപ്പിക്കുന്ന സ്കൂളിൽ പോയി ഫ്രീ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ കാലം കഴിഞ്ഞ് വെച്ച് ഞാൻ ഈ പത്രങ്ങളിലും പ്രേക്ഷക കേരളത്തിലും ഒക്കെ കണ്ടത് വെച്ച് മൂന്ന് സ്ഥലത്തേക്ക് എഴുതി. എനിക്കൊരു ഒരാകർഷണം തോന്നിയ മൂന്ന് ഗവൺമെൻറ്റുകളിലേക്ക് എഴുതി. ഒന്ന്, വീട്ടിലാർക്കും ഇഷ്ടപ്പെട്ടില്ല, കൃഷ്ണകാർ സിസ്റ്റേഴ്സ് അവർ സാരി കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ഞാൻ മനസ്സിലിങ്ങനെ എനിക്ക് ആദ്യ മറുപടി വരുന്നിടത്തോട്ട് ഞാൻ പോകും. അങ്ങനെ ഞാൻ ബീഹാറിലേക്ക് ഹോളിക്രോസിൽ പോകാൻ, അന്ന് എൻ്റെ അടുത്തുള്ള, ഞാൻ ഈ രാത്രിയിൽ കുളിക്കാനൊക്കെ പോകുന്ന അടുത്തുള്ള ഒരു സാറിൻ്റെ മകൾ എൻ്റെ സീനിയർ ആയിരുന്ന ആൾ, ഞങ്ങൾ രണ്ടുപേരും വേറൊരു പെൺകുട്ടി വേറൊരിടത്ത് നിന്ന് കോതമംഗലത്ത്, ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചാണ് മദ്രാസിൽ നിന്ന്, അല്ല എറണാകുളത്തു നിന്ന് മദ്രാസിലേക്ക് പോകുന്നത്. മൂന്ന് പേരുടെയും പേരൻസും ഉണ്ട്. മദ്രാസിൽ ചെന്ന് അവിടെ ഒരു സിസ്റ്റർ വന്ന് ആ സിസ്റ്റർ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു.